മധ്യ തിരുവിതാംകൂർ പ്രവിശ്യയിൽ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ചെത്തിപ്പുഴയിൽ ജനിച്ച ഒരു ചെറുപ്പക്കാരൻ. വിദ്യാഭ്യാസം കഴിഞ്ഞ് കുറച്ചിട അവിടെ അടുത്തുള്ള ഒരു തടിക്കമ്പനിയിൽ കണക്കപ്പള്ളിയായി ജോലി ചെയ്തു. തൻ്റെ മനസ്സിൻ്റെ രുചിക്ക് ചേർന്ന ലാവണമായിരുന്നില്ല അത്. അതുകൊണ്ട് അധ്യാപകനായി സെയിൻറ്റ് ബെർക്ക്മാൻസ് ഹൈസ്കൂളിൽ ഒരു ജോലി കിട്ടിയപ്പോൾ അദ്ദേഹം അത് സസന്തോഷം സ്വീകരിച്ചു. അവിടെ അധ്യാപനം തുടർന്നു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആദ്യം എസ് ബി കോളേജിലെ ഒരു പ്രഗത്ഭനായ അധ്യാപകനായിരുന്ന, പിന്നെ മാനേജ്മെൻറ്റുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ അവിടെ നിന്ന് മാറി നിയമവ്യവഹാരത്തിൻ്റെ അകലം മാനേജ്മെൻറ്റുമായി പുലർത്തിക്കൊണ്ട് അവിടെ തന്നെ ഒരു ട്യൂട്ടോറിയൽ കോളേജ് ആരംഭിച്ച ഒരു വ്യക്തി. മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രൗഢമായ നിരൂപക സാന്നിധ്യങ്ങളിലൊന്നായ പ്രൊഫസർ എം പി പോൾ സാർ, അദ്ദേഹം ആരംഭിച്ച ട്യൂട്ടോറിയൽ കോളേജ് എം പി ട്യൂട്ടോറിയൽ കോളേജ്. എം പി പോൾ സാറിൻ്റെ ട്യൂട്ടോറിയൽ കോളേജിലെ അധ്യാപകനായിട്ടാണ് സി ജെ തോമസ് കടന്നു വരുന്നതും അദ്ദേഹത്തിൻ്റെ മകൾ റോസി തോമസുമായി പ്രണയബന്ധിതനായി അദ്ദേഹത്തിൻ്റെ മരുമകനായി മാറുന്നതും. പോൾ സാറിൻ്റെ ട്യൂട്ടോറിയൽ കോളേജിലെ പഠനം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിലെ പഠനത്തെക്കാളും അഭികാമ്യമായി കരുതപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ എസ് പി ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്ന നമ്മുടെ കഥാപുരുഷനെ പോൾ സാർ ക്ഷണിച്ച് തൻ്റെ ട്യൂട്ടോറിയൽ കോളേജിലെ അധ്യാപകനായി ഉൾച്ചേർക്കുകയായിരുന്നു. എം പി പോൾ സാറിൻ്റെ ട്യൂട്ടോറിയൽ കോളേജ് എന്ന് പറയുന്നത് ഈ പാരലൽ കോളേജ് പ്രസ്ഥാനം കേരളത്തിൽ ഉയരെടുക്കുന്നതിന്, അത് ശക്തമായ ഒരു സമാന്തര വിദ്യാഭ്യാസ ധാരിയായി വളർന്നു വരുന്നതിന് ആദ്യപാദത്തിലുണ്ടായ ഏറ്റവും സജീവ സാന്നിധ്യമായിരുന്നു. അവിടേക്കാണ് ഒരു അധ്യാപകൻ്റെ എല്ലാ വൈദഗ്ധ്യവും നൈപുണ്യവും സ്വന്തമാക്കിക്കൊണ്ട് കഥാപുരുഷൻ കടന്നു വന്നത്. പിന്നീട് അദ്ദേഹം എഴുത്തിൻ്റെ വഴിയെ കൂടുതൽ സ്വയം നിവേശിച്ചപ്പോൾ അതിനോട് സമാന്തരമായ ഒരു ലാവണധാര എന്ന നിലയിൽ മാധ്യമരംഗത്തേക്ക് ചുവടുമാറുകയും ദീപിക ദിനപത്രത്തിൻ്റെ പത്രാധിപ സമിതിയിൽ ഒരംഗമായി മാറുകയും ചെയ്തു. നീണ്ട ഏതാണ്ട് രണ്ടര മൂന്ന് പതിറ്റാണ്ട് കാലത്തോളം അദ്ദേഹം ദീപിക പത്രാധിപ സമിതിയിലെ അംഗമായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ മലയാളത്തിലെ എല്ലാ ജനപ്രീതി നേടിയ മാധ്യമങ്ങളും പത്രങ്ങളും വായിച്ചപ്പതിപ്പുകളും ഏറ്റവും കൂടുതൽ വില നൽകി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന നോവലുകളുടെ രചയിതാവായി. ആ ഒരു കാലഘട്ടത്തിൽ മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായനക്കാരെ സ്വന്തമാക്കിയ ഒരു എഴുത്തുകാരൻ എന്ന ഖ്യാതിയും അദ്ദേഹം സ്വന്തമാക്കി. അദ്ദേഹത്തിൻ്റെ പേര് നാം ഇന്ന് ആരാധനാപൂർവം ആദരവപൂർവം തന്നെ സംബോധന ചെയ്യേണ്ട ഒന്നായി മാറിയിരിക്കുന്നു, മുട്ടത്ത് വർക്കി. ആ പേരിനെ പൈങ്കിളി സാഹിത്യത്തിൻ്റെ പ്രണേതാവ് എന്ന പേരിൽ പലരും അവമതിച്ചു കണ്ടിട്ടുണ്ട്. ശരിയാണ്, പൈങ്കിളി സാഹിത്യം എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെട്ട ഒരു സാഹിത്യധാരയിലെ ഏറ്റവും സജീവ സാന്നിധ്യമായിരുന്ന ഒരു കാലഘട്ടം മുഴുവൻ വർക്കി സാർ. പക്ഷേ ഒരു പൈങ്കിളി നോവലിസ്റ്റിനെ വർക്കി സാർ എന്ന് ചേർത്തല്ലാതെ മറ്റൊരു പേരുകൊണ്ട് സംബോധന ചെയ്യുവാൻ ആ കാലഘട്ടത്തിലും അതിനുശേഷമുള്ള കാലഘട്ടത്തിലും ആരും തയ്യാറായിരുന്നില്ല എന്നതുകൂടി നാം ആ കൂട്ടത്തിൽ ചേർത്ത് തിരിച്ചറിയണം. അദ്ദേഹത്തിൻ്റെ എഴുത്ത് രീതികളെക്കുറിച്ച് പറഞ്ഞു കേട്ട കഥകളിൽ നിന്നുകൊണ്ടെഴുതാൻ, നടന്നുകൊണ്ടെഴുതാൻ, ഇരുന്നു കൊണ്ടെഴുതാൻ, കിടന്നുകൊണ്ടെഴുതാൻ, അങ്ങനെയെല്ലാം എഴുതിയാലും തീരാത്തത്ര ആവശ്യക്കാർ മുന്നിൽ മറവിളിയുമായി വരുമ്പോൾ ഓരോ ദിവസവും തന്നെ കാണാൻ വരുന്നവർക്ക് പുതിയ അധ്യായങ്ങൾ എഴുതി കൊടുക്കുകയും അയാൾ പോയി കഴിയുമ്പോൾ കാത്തു നിൽക്കുന്ന മറ്റേയാൾക്ക് വേണ്ടി അയാളുടെ പ്രസിദ്ധീകരണത്തിൻ്റെ പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നോവലിൻ്റെ അടുത്ത അധ്യായങ്ങൾ എഴുതുകയും ചെയ്യേണ്ടി വരുന്ന എഴുത്തിൻ്റെ സ്വാസ്ഥ്യം നഷ്ടപ്പെടുത്തുന്ന ബഹുലതകൾക്കിടയിലും അക്കൂട്ടത്തിൽ നിന്ന് ചിലത് തിരഞ്ഞെടുത്ത് നാം വായിക്കുമ്പോൾ അവയിൽ ഉടനീളം തെളിഞ്ഞ് പ്രകാശിതമായി കാണുന്ന ഭാഷയുടെ അപൂർവമായ ചാരുത, അതിലെ തന്നെ സ്പന്ദിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഉൾച്ചേരൽ, അതിലൂടെയെല്ലാം ഈ മലയാള ഭാഷയുടെ ഭംഗിയും മലയാളി ജീവിതത്തിൻ്റെ താരതമ്യങ്ങളില്ലാത്ത തനിമയും ആവോളം നാം നുകർന്നു പോന്നിരുന്നു എന്നുള്ളത് കൂടി തുറന്ന് സമ്മതിക്കാതെ വയ്യ. 132 പുസ്തകങ്ങൾ മുട്ടത്ത് വർക്കിയുടേതായി പ്രസിദ്ധീകൃതമായിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ ഏതാണ്ട് 70 നോവലുകളാണ്. 70 നോവലുകളെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 132 പുസ്തകങ്ങളെന്ന് പറയുമ്പോൾ, അതൊരു വലിയ അക്കമാണ്, വലിയ എണ്ണമാണ്. എന്നാൽ ഈ 70 ഒരു 30-40 എണ്ണമെങ്കിലും ഇന്നും വായിക്കുമ്പോൾ നമുക്ക് വായനാസുഖം തരുന്ന
ജീവിത പരിച്ഛേദങ്ങളെ നമ്മുടെ മുമ്പിൽ അനാവൃതമാക്കി തരുന്ന വിചാരണകൾ കൂടി ഉൾച്ചേർന്നതാണെന്ന തിരിച്ചറിവാണ്. കാലത്തിൻ്റെ മാറ്റൊരക്കലിൽ പോലും വലിയ പരിക്കുകളില്ലാതെ ഇപ്പോഴും നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു എഴുത്ത് സാന്നിധ്യമായി വർക്കി സാറിനെ പ്രതിഷ്ഠിക്കുന്നത്. ഒ വി വിജയൻ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്, മുട്ടത്ത് വർക്കിയുടെ സ്വാധീനം എൻ്റെ എഴുത്ത് വഴിയിൽ ഒരു വല്ലാത്ത വല്ലാത്ത ശക്തിയായി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ ഭാഷയുടെ ഗരിമ എന്നെ മോഹിപ്പിച്ചിട്ടുണ്ട്, അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇത് പറയുന്നത് ഒ വി വിജയൻ മാത്രമല്ല, ഒരുപാട് ഒരുപാട് പേർ. കോട്ടയത്തേക്കുള്ള യാത്രാമധ്യേ പെറവൻ റോഡ് എന്ന ലെവൽ ക്രോസിന് മുന്നിലൂടെ വേണ്ടിയിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ സഞ്ചരിക്കുകയാണ്. ട്രെയിൻ മാർഗം പോകുമ്പോഴും പെറവൻ റോഡ് റെയിൽവേ ഗേറ്റിന് മുമ്പിലൂടെ കടന്നു പോകുന്ന ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴൊക്കെ ഞാൻ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി ആ റെയിൽവേ ഗേറ്റിലേക്ക് നോക്കും. അവിടെ എങ്ങാനും സുരസുന്ദരിയായ ഒരു ഗ്രാമീണ ലാവണ്യത്തിൻ്റെ മുഗ്ധ പ്രതീകമായ ഒരു പെൺകുട്ടി കൈവളകൾ കിലുക്കിക്കൊണ്ട് പാദസരങ്ങൾ കുണുങ്ങിക്കൊണ്ട് അതിൽ നടന്നു പോകുന്നുണ്ട്. ആ പ്രകൃതി മനോഹരമായ ഭൂവിടത്തിൻ്റെ പ്രകൃത പരിവേഷ പശ്ചാത്തലത്തിൽ കൊത്തിവെച്ച ശില്പം പോലെ ഒരു യൗവന താരുണ്യത്തിൻ്റെ ഒരു മൂർത്ത രൂപം, ഒരു മിന്നായം പോലെ കാണാനാകുന്നുണ്ടോ എന്ന്. കാത്തുകിടക്കുന്ന ബസ്സിൽ നിന്നുകൊണ്ട് കണ്ണയച്ച് അലറിപ്പാഞ്ഞ് അതിവേഗതയിൽ കടന്നു പോകുന്ന തീവണ്ടിയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഏതെങ്കിലും ജനലഴികൾക്ക് പിന്നിൽ ഒരു മിന്നായം പോലെ തൻ്റെ ജീവിതത്തിലെ സ്വപ്ന സായൂജ്യത്തെ ഒന്ന് കണ്ട് അതിൽ ഭ്രമിച്ച് അടുത്ത നിമിഷം ആ കാഴ്ച ഒന്നുകൂടെ എവർക്കാൻ കഴിയാത്ത വിധത്തിൽ കുതിച്ചു പായുന്ന തീവണ്ടിയെ ശപിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു നായകൻ്റെ മുഖം കാണാനാകുന്നുണ്ടോ? ഇത് ഇന്ന് പോലും എൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് ഒഴിവാക്കാനാവാത്ത ഒരു പതിവ് ചരിയാക്കി മാറ്റിയത് മുട്ടത്ത് വർക്കിയുടെ എഴുത്ത് കൗശലമാണ്. ഇങ്ങനെ കണ്ടുമുട്ടുന്നൊരു നായികയും നായകനും അതിൽ സിനിമയുടെ സങ്കല്പ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു ഒരു ഈ കാഴ്ചയോട് ചേർന്ന് ഇണങ്ങി നിൽക്കുന്ന ഒരു റൊമാൻറ്റിക് കൽപ്പനയുണ്ട്. അങ്ങനെ കണ്ടെത്തുന്നൊരു നായികയും നായകനും അവർ പിന്നീട് കാണാൻ വേണ്ടി പരസ്പരം കണ്ടെത്തുവാൻ വേണ്ടി നടത്തുന്ന ഉഴറലുകൾ, അതിൻ്റെ തുടർച്ചയിൽ അവർ തമ്മിലുള്ള അന്യോന്യങ്ങൾ, പിന്നീട് അതൊരു പ്രണയകഥയാകുന്നതും അതിൽ പ്രതിനായകന്മാർ കടന്നു വരുന്നതും പ്രതികൂല സാഹചര്യങ്ങൾ വിഘ്നങ്ങൾ തീർക്കുന്നതും അതിന് ആദ്യമദ്യാന്തങ്ങളോടുകൂടിയ എല്ലാ പരിവേഷ പകർച്ചകളോടും കൂടിയ ഒരു റൊമാൻറ്റിക് നോവലായി മാറുന്നതും അവിടെയെല്ലാം അദ്ദേഹത്തിൻ്റെ ഏത് നോവലെടുത്ത് പരിശോധിച്ചാലും അതിശയവൽക്കരണത്തിൻ്റെ സ്തുതിഘോഷങ്ങൾ കൊണ്ട് കളങ്കപ്പെടുത്താതെ തന്നെ ഏറ്റുപറഞ്ഞേ മതിയാവൂ. ജീവിതത്തിലെ നമ്മളെ മോഹിപ്പിക്കുന്ന, നമുക്ക് പരിചിതമെങ്കിലും നാം കാണേണ്ട വിധം കാണാൻ വിട്ടുപോയ സ്നിഗ്ധമായ ചില നിമിഷങ്ങളുടെ ഉണർവുകൾ നമ്മൾ ആ വായനയ്ക്കിടയിൽ കണ്ടെത്തുന്നുണ്ട്. ആ ഒരു നിമിഷം നമ്മൾ നമ്മളല്ലാതാവുകയും ആ സ്നിഗ്ധ നിമിഷത്തിലെ സാക്ഷിയോ പങ്കാളിയോ ആയി മാറുകയും ചെയ്യുന്നത് കൊണ്ടാണ് ആ നോവലിൽ പിന്നീടുള്ള അതിൻ്റെ ആഖ്യാന പാതയിൽ എവിടെയെങ്കിലും യുക്തിബന്ധങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെ പൊറുക്കുവാനും ക്ഷമിക്കുവാനും ആ കഥാഗതിയോടൊപ്പം സഹയാത്രികനാകാനുമുള്ള ആർജവം നമ്മുടെ മനസ്സിൽ നിന്നൊരുങ്ങുന്നത്. ആ വിധം എഴുത്ത് ഭംഗിയിലൂടെ, ഭാഷാശൈലിയിലൂടെ, കഥാപാത്ര സൃഷ്ടിയിലെ, മുഹൂർത്ത സൃഷ്ടിയിലെ ഇത്തരം അനന്യതകളിലൂടെ നമ്മളെ വശീകരിച്ചു കൊണ്ട് 70 ആഖ്യായികൾ ആ ശ്രേഷ്ഠ കഥാകാരൻ എഴുതി എന്നുള്ളത്, ഒരുപാട് ചെറുകഥകൾ എഴുതി എന്നുള്ളത്, അതോടൊപ്പം അദ്ദേഹം കവിതകൾ എഴുതിയിട്ടുണ്ട്, നാടകം എഴുതിയിട്ടുണ്ട്, വളരെ പഠനാർഹങ്ങളായ പ്രൗഢ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുത്തിൻ്റെ എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നോവലുകളെന്ന് പറയുമ്പോൾ പൈങ്കിളി എന്നുള്ള വിശേഷണം കൊണ്ട് അതിനെ അപമതിക്കാൻ എത്ര കണ്ട് ശ്രമിച്ചാലും അത് പൈങ്കിളിയായിരിക്കെ തന്നെ ജീവിതഗന്ധിയാകുവാൻ കൂടി ശ്രമിച്ച രചനകളായിരുന്നു. ആ ശ്രമത്തിൽ പാതിയെങ്കിലും വിജയിച്ച ശ്രമങ്ങളുമായിരുന്നു. അതിന് നന്ദിപൂർവ്വം സ്മരിക്കേണ്ടത് മലയാള ഭാഷയെ ഇന്നും ആരാധനാപൂർവം കൈകാര്യം ചെയ്യുന്ന ഒരു മലയാളിയുടെ ധർമ്മമാണ്, കടമയാണ്. മറിയക്കുട്ടി, പാടാത്ത പൈങ്കിളി, വെളുത്ത കത്രീന, അഴകുള്ള സെലീന, മയിലാടും കുന്ന്, അങ്ങനെ മുട്ടത്ത് വർക്കി കഥകളിലൂടെ സിനിമയായി ഭവിച്ച ജീവിത വിചാരങ്ങളും ജീവിത സ്വപ്നങ്ങളും എത്രയെന്ന് നാം ഓർത്തു നോക്കുക. പട്ടുതൂവാല, അക്കരപ്പച്ച, ഇണപ്രാവുകൾ, കരകാണാക്കടൽ, അസംഖ്യം നീളുകയാണ്. എന്തിന്, ഏറ്റവും സമീപകാലഘട്ടത്തിൽ ഡെന്നീസ് ജോസഫ് ദൃശ്യരചന നിവർത്തിച്ച കോട്ടയം കുഞ്ഞച്ചൻ എന്ന കഥാപാത്രം വരെ നിരവധി കഥകൾ സിനിമയ്ക്ക്
വിധേയമായി സിനിമയുടെ ധാരയിൽ പോലും ജനപ്രീതി നേടിക്കൊണ്ട് തങ്ങളുടെ സാന്നിധ്യം ഇവിടെ രേഖപ്പെടുത്തിയപ്പോൾ സിനിമയോട് മുട്ടത്ത് വർക്കി സ്വീകരിച്ച ഒരു സമീപനത്തിലെ നിലപാടിനെക്കുറിച്ച് കൂടി ഒന്നറിയുന്നത് രസാവഹമായിരിക്കുമെന്ന് കരുതുന്നു. മുട്ടത്ത് വർക്കിയുടെ നോവലുകൾ ജനപ്രീതി നേടിക്കൊണ്ട് ഇങ്ങനെ വല്ലാതെ വല്ലാതെ കൊതിച്ച് മുന്നോട്ടേക്കുള്ള യാത്രയാത്ര തുടരുന്നതിനിടയിൽ ബെല്ലാൻ സ്റ്റുഡിയോയുടെ അകത്തളങ്ങളിൽ വെച്ച് പി സുബ്രഹ്മണ്യം എന്ന് പറയുന്ന സംവിധായക നിർമ്മാതാവ് അവരുടെ ചിത്രങ്ങളിൽ സ്നാപകയോഹന്നാലിലൂടെ കടന്നു വന്ന് നീലാചിത്രങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായി കഴിഞ്ഞിരുന്ന ജോസ് പ്രകാശനോട് പറഞ്ഞു, കോട്ടയത്തല്ലേ മുട്ടത്ത് വർക്കിയുമായിട്ട് അടുപ്പമുണ്ടോ? വളരെ നല്ല അടുപ്പമാണ്. എങ്കിൽ വർക്കിയോട് ഒരു ദിവസം എന്നെ ഒന്ന് വന്ന് കാണാൻ പറയൂ, എനിക്ക് പുള്ളിയുടെ ചില കഥകളൊന്ന് സിനിമയാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ജോസ് പ്രകാശ് ആ ദൗത്യം ഏറ്റെടുത്തു. വർക്കി സാറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ സുബ്രഹ്മണ്യം മുതലാളിക്ക് ഒന്ന് കാണണമെന്ന്. ഏത് മുതലാളി? ആരുടെ മുതലാളി? ഞാൻ അയാളുടെ തൊഴിലാളിയൊന്നുമല്ലല്ലോ എന്നായിരുന്നു ക്ഷുഭിതനായ വർക്കിയുടെ ആദ്യ പ്രതികരണം. മുതലാളി എന്നൊക്കെ ഞങ്ങൾ വിളിച്ച് ശീലം, അതാൻ മാസം തോറും ശമ്പളം എണ്ണി വാങ്ങുന്നു, അല്ലെ ചിത്രം തോറും ശമ്പളം എണ്ണി വാങ്ങുന്നു, അല്ല ചില കഥകൾ സിനിമയാക്കാനാണ്. എൻ്റെ കഥകൾ സിനിമയാക്കണോ കൊടുക്കേണ്ടോ വേണ്ടെന്നുള്ള ഞാനല്ലേ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിന് താങ്കളെ ഒന്ന് പരിചയപ്പെടുകയും താങ്കളുടെ ചില കഥകൾ സിനിമയാക്കുന്ന കാര്യം ചർച്ച ചെയ്യുകയും വേണമെന്ന് പറഞ്ഞു. അതായിക്കോളട്ടെ, പക്ഷേ മുതലാളിയിൽ നിന്നൊന്നും വിളിക്കാൻ ഞാൻ കൊണ്ട് പറ്റില്ല. മുതലാളിയിൽ നിന്ന് വിളിക്കണ്ട, സാറെന്ന് വിളിക്കാമല്ലോ, പ്രായത്തിൻ്റെ ഒരു ഞാൻ മിസ്റ്റർ സുബ്രഹ്മണ്യം എന്ന് വിളിക്കും. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും എനിക്ക് നഷ്ടമൊന്നുമില്ല. എൻ്റെ കഥകൾ അയാൾ സിനിമയാക്കിയില്ലെങ്കിൽ അയാൾക്കാണ് നഷ്ടം. ഇങ്ങനെ ഒരു അഹങ്കാരഭരിതമായ വീരസ്യം പറഞ്ഞുകൊണ്ടാണ് പി സുബ്രഹ്മണ്യത്തിൻ്റെ ബെർലാൻ സ്റ്റുഡിയോയുടെ അങ്കണത്തിലേക്ക് മുട്ടത്ത് വർക്കി കടന്നു ചെല്ലുന്നത്. അത് കഴിഞ്ഞ് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ സങ്കല്പത്തിന് വിട്ടു തന്നുകൊണ്ട് ജോസ് പ്രകാശ് പറഞ്ഞിട്ടുള്ളത് തിരിച്ചു വന്ന ശേഷം ജോസ് പ്രകാശിനെ വിളിച്ച് വളരെ ബഹുമാനപൂർവ്വം, അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്, കലാകാരന്മാരെ ബഹുമാനിക്കാൻ അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. ഒരു കഥയാണ് അദ്ദേഹം ചോദിച്ചത്, ഞങ്ങൾ തമ്മിൽ പിരിയുന്നത് മൂന്ന് കഥകൾ സിനിമയാക്കാമെന്നുള്ള ധാരണയിലാണ്. അദ്ദേഹമെന്നും സാറെന്നും അറ്റകൈക്ക് മുതലാളിയെന്നും ചേർത്ത് പറഞ്ഞിട്ടല്ലാതെ പി സുബ്രഹ്മണ്യത്തെ പിന്നീട് മുട്ടത്ത് വർക്കി ഒരിക്കലും സംബോധന ചെയ്തിട്ടില്ല, വിശേഷിപ്പിച്ചിട്ടില്ല. ഇതിൽ നിന്ന് നാം തിരിച്ചറിയേണ്ടത് പി സുബ്രഹ്മണ്യത്തിൻ്റെ നയകൗശലമാണോ അതോ മുട്ടത്ത് വർക്കിയുടെ സംസ്കാരപൂർണമായ പെരുമാറ്റ ഭാഷ യാഥാർത്ഥ്യത്തോട് പ്രതിഭവിക്കുമ്പോൾ എടുത്തണിഞ്ഞ സത്യസന്ധമായ നിലപാടാണ്. രണ്ടായാലും ഇവിടെ മുട്ടത്ത് വർക്കിയുടെ അന്നോളം അറിഞ്ഞിട്ടില്ലാത്ത മറ്റൊരു മുഖം കൂടി നമ്മൾ കണ്ടറിയുകയാണ്. മുട്ടത്ത് വർക്കിയുടെ കഥകൾ സിനിമയാക്കുവാൻ താല്പര്യം കാണിച്ചത് മെർലാൻഡ് മാത്രമല്ല, ഉദയ കൂടി ആ ശ്രേണിയിൽ ചേർന്ന് നിന്നിരുന്നു. എണപ്രാവുകൾ എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം, അതിലൂടെയാണ് ശാരദ പോലും മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. സ്വന്തം നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ കഥകൾ സിനിമയാക്കിയ സംവിധായകരുണ്ട്, നിർമ്മാതാക്കളുണ്ട്. സുപ്രിയയുടെ ഹരിപ്പൊത്തൻ, കരകാണാക്കടൽ എന്ന പേരിൽ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ ചലച്ചിത്രമാക്കിയുണ്ട്. സത്യൻ്റെ അവസാന കാലഘട്ടത്തിലെ ചിത്രങ്ങളിലൊന്നാണ് കരകാണാക്കടൽ. ആ ചിത്രം അതിമനോഹരമായൊരു കവിത പോലെയാണ് ഇന്ന് കാണുമ്പോഴും. മലയാളിയുടെ ഈ കുടിയേറ്റ കർഷകർക്കിടയിലുള്ള മലയാളി ജീവിതത്തിൻ്റെ അല്ലലുകളും വിഹുലതകളും അമ്പരപ്പുകളും സ്തോപങ്ങളും അതോടൊപ്പം കണ്ണീർത്തുള്ളികളിൽ ഇറ്റു നിൽക്കുന്ന കിനാക്കാഴ്ചകളും ഇത്ര ഹൃദ്യമായി യഥാതഥമായി നമുക്ക് നിവേശിപ്പിച്ച് പകർന്നു തന്ന അധികം ചിത്രങ്ങളില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അവിടെ മുട്ടത്ത് വർക്കിയുടെ പ്രത്യക്ഷ സാന്നിധ്യം ആ സംസ്കൃതിയുടെ, അദ്ദേഹത്തിന് പരിചിതമായ ജീവിത സംസ്കൃതിയുടെ ഒരു പരിച്ഛേദത്തെ സേതുമാധവൻ്റെ സംവിധാനം മികവിലൂടെ കഥാപാത്രങ്ങളിലൂടെയും കഥാമുഹൂർത്തങ്ങളിലൂടെയും നമുക്ക് തെളിച്ചു തരികയാണ്. സേതുമാധവൻ തന്നെയാണ് അഴകുള്ള സെലീന എന്നുപേരുള്ള ഒരു മുട്ടത്ത് വർക്കി നോവലിന് ചലച്ചിത്രാവിഷ്കാരം നൽകിക്കൊണ്ടൊരു വലിയ സാഹസത്തിന് മുതിർന്നത്. ആ ചിത്രത്തിലെ ഏതാണ്ട് പരിപൂർണമായും നെഗറ്റീവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിനായക വേഷത്തിലേക്ക്, വില്ലൻ വേഷത്തിലേക്ക് ജനഹൃദയങ്ങളിൽ നിത്യഹരിത നായകനായി നിറഞ്ഞാടിയിരുന്ന പ്രേമസീറിനെ കാസ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ആ സാഹസം നടത്തിയത്. വളരെ കലാപരമായ മേന്മയുള്ള ഒരു ആവിഷ്കാരമായിരുന്നിട്ടും ആ ചിത്രത്തിന് പ്രദർശന വിജയം നേടുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു താരസങ്കല്പത്തിന് വിധേയപ്പെട്ടു പോയ ഒരു അഭിനേതാവിൻ്റെ ആ സ്റ്റാർ ഇമേജിന് കൊടുക്കേണ്ടി വന്ന വിലയെന്ന് മാത്രമേ നമുക്കിന്ന് കരുതാനാകുന്നുള്ളൂ. പക്ഷേ
പ്രേം നസീറിൻ്റെ അഭിനയ ജീവിതത്തിലെ ഭേദപ്പെട്ട ഭാവാവിഷ്കാരങ്ങളിൽ ഒന്നായിരുന്നു ഈ അഴകുള്ള സെനിയിലെ പ്രതിനായകൻ എന്ന കഥാപാത്രം. മുട്ടത്ത് വർക്കിയുടെ കഥയോട് വളരെ ആത്മൈക്യം പുലർത്തിക്കൊണ്ട് തന്നെയാണ് സേതുമാധവൻ ആ ചിത്രം നമുക്ക് സമ്മാനിച്ചത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഏത് കഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മറിയക്കുട്ടിയും പാടാത്തവെങ്കിൽ എന്നൊക്കെ പറയുന്നത് ഒരു ആ കാലഘട്ടത്തിലെ ഒരു ക്രൈസ്തവ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു സമൂഹ വൃത്തത്തിൻ്റെ പരിച്ഛേദത്തെ അതിമനോഹരമായി നമുക്ക് തെളിച്ചു തന്ന, കാണിച്ചു തന്ന, ആ കാണിച്ചു തരലിലൂടെ ജീവിതത്തെ വിചാരണ ചെയ്യുവാൻ പിന്നീട് നമ്മളെ നമുക്ക് നിരന്തരമായി പ്രചോദനവും പ്രകോപനവും തീർത്തു തന്ന ചലച്ചിത്രാവിഷ്കാരങ്ങളായിരുന്നു. അതിനടിസ്ഥാനമായ മൗലിക എഴുത്ത് വഴികൾ കൂടിയായിരുന്നു എന്ന് നാം തിരിച്ചറിയുകയാണ്. സിനിമയുടെ പരിവർത്തനത്തിലായാലും സാഹിത്യത്തിൻ്റെ പരിവർത്തനത്തിലായാലും പ്രഭാഷണ കലയുടെ പരിവർത്തനത്തിലായാലും ഭാഷ മുട്ടത്ത് വർക്കിക്ക് ആയുധമായിരുന്നു. ആയുധം അലങ്കാരത്തിനല്ലായിരുന്നു, പ്രയോഗത്തിന് തന്നെയായിരുന്നു. കൊള്ളേണ്ടെടുത്ത് കൊള്ളിക്കാനും അടിവരയിടേണ്ടത് അടിവരയിടുവാനും വ്യംഗ്യമായി സൂചിപ്പിക്കേണ്ടത് അവ്വിധം ഒതുക്കി പറയുവാനും സന്നിഷ്കർഷം അദ്ദേഹം ഭാഷയെ പ്രയോഗിച്ചു പോന്നു. അത് അദ്ദേഹത്തിൻ്റെ എല്ലാ ജനുസിൽപ്പെട്ട എഴുത്തു വഴികളും സാക്ഷ്യപ്പെടുത്തുന്നു. ജീവിത നിമിഷങ്ങളെ അദ്ദേഹം വിന്യസിപ്പിക്കുമ്പോൾ അതിൽ നിറപ്പകിട്ടുകൾ ഒരുപക്ഷെ കൂടുതലുണ്ടായിരുന്നിരിക്കാം. എങ്കിലും ആ നിറച്ചാർത്തുകൾ അഴിച്ചു മാറ്റി അതിനെ സത്യം സത്യമായി നാം ഇഴതിരിച്ച് നോക്കുമ്പോൾ അതിൽ തെളിഞ്ഞു കാണുന്ന ചോരവിശുദ്ധി നഷ്ടപ്പെടാത്ത ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഒരുപാട് ശകലങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. പണക്കാരൻ പണക്കാരി അല്ലെങ്കിൽ ദരിദ്രൻ ദരിദ്ര എന്നൊക്കെ പറയുന്നത് തിരിച്ചും മറിച്ചും ഇട്ടിട്ടുള്ള പതിവ് സങ്കല്പ വിധചിട്ടപ്രകാരമുള്ള പ്രണയ കഥകൾ പറയുമ്പോഴും അതിലെവിടെയെങ്കിലും കാലാതീതമായി പ്രസക്തിയുള്ള ജീവിത പരിപ്രേക്ഷ്യത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. അതൊരു പക്ഷേ ഒരു ഉപകഥാപാത്രത്തിലാകാം, അതല്ലെങ്കിൽ ഒരു മുഖ്യ കഥാപാത്രത്തിൻ്റെ ചെയ്വനകളിലെ ചില പ്രകൃതങ്ങളിലാകാം. എവിടെ നിന്നായാലും ജീവിതത്തിൻ്റെ മഷിയിൽ മുക്കി തന്നെ ജീവിതത്തിൽ നിന്ന് അതിശയവൽക്കരിക്കപ്പെടുകയോ അതിനിശിതമാം വിധം ജീവിതത്തോട് ചേർത്ത് ബന്ധിതമാവുകയോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ദൈന്യതയാർന്ന മലരുകളും ചുഴികളും താണ്ടി നീന്തി കരയ്ക്കെത്തുവാൻ തത്രപ്പെടുകയോ ചെയ്യുന്ന മുഹൂർത്തങ്ങളുടെ ആലേഖനമാണ് അദ്ദേഹം തൻ്റെ കഥകളിലൂടെ നിവർത്തിച്ചു പോകുന്നത്. അത്തരം നിവർത്തനങ്ങൾക്ക് വേണ്ടി സമർപ്പിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്ത് വഴി സമസ്തവും. അവിടെ ജീവിതത്തെ ചോദ്യം ചെയ്യുകയും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ജീവിതത്തിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും കണ്ടെത്തുവാൻ കഴിയാതെ അപ്പോഴും ബാക്കി നിൽക്കുന്ന ചോദ്യങ്ങളെ ചോദ്യങ്ങളായി തന്നെ വായനക്കാരൻ്റെ ഹൃദയത്തിൽ തറച്ച് ഉണർത്തിയെടുക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ആഖ്യാനം നിവർത്തിച്ചത്. അവിടെ മുമ്പേ സൂചിപ്പിച്ചതുപോലെ യുക്തിഭംഗങ്ങളുണ്ടാകാം, അതിശയവൽക്കരണങ്ങളുണ്ടാകാം, അയഥാർത്ഥങ്ങളുടെ ഘോഷങ്ങളുണ്ടാകാം, നിറച്ചാർത്തുകളുടെ അധിക പ്രസരണമുണ്ടാകാം. എന്നാൽ അതിനെല്ലാം ഇടയിൽ നിന്ന് ആ ശക്തിയേറിയ കാറ്റാഞ്ഞു വീശുമ്പോൾ എന്താണ് പറയുക, പാറിപ്പറന്ന് തിരസ്കൃതമാകുന്ന ആവരണങ്ങൾക്കടിയിൽ തെളിഞ്ഞ് ഉറവയായി ബാക്കി നിൽക്കുന്ന ജീവിത സാക്ഷ്യങ്ങളിൽ നാം ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ കണ്ടിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ കൃത്രിമ ചേരുവകളുടെ ഭാരത്തിനിടയിലും അതിലെ തനിമയും നേർമയും അവയുടെ നേരിശുദ്ധി കൊണ്ട് നമ്മുടെ മനസ്സിൽ മായാത്ത ചിത്രങ്ങൾ തീർത്തത്. ഇതൊരു ഭംഗിവാക്കുന്ന രീതിയിലല്ല, സത്യപ്രസ്താവം എന്ന രീതിയിൽ തന്നെ കാലം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ സരണികളിലും പെട്ട എഴുത്തുകാർ ഒരു പുനർവായനയുടെ മുന്നാമ്പുറത്ത് നിന്നുകൊണ്ട് ഏറ്റുപറയുന്നത് മുട്ടത്ത് വർക്കിയുടെ എഴുത്തു വഴി അതിൻ്റെ ഭാഷാശൈലി അതിലെ വിശേഷണങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു ആസ്വാദക എന്താ പറയുക അനുരണനം, അതോടൊപ്പം തന്നെ അത് നമ്മുടെ മനസ്സിൽ ഉണർത്തുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ഒരു യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു സങ്കല്പ വിധാനം എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായും അനിവാര്യമായും മലയാളിയുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളുമായി അനുബാധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മുട്ടത്ത് വർക്കി എന്ന എഴുത്തുകാരനെ പൈങ്കിളി എന്ന് ആയിരം വട്ടം ജപമാത്ര പോലെ അപമതിപൂർവം അതിനപ്പുറവും ഇപ്പുറവും മുകളിലും താഴെയും നാം ആവർത്തിച്ച് ഇടചേർത്താലും അതിനെയെല്ലാം കുടഞ്ഞ് കുതറിത്തെറിപ്പിച്ചുകൊണ്ട് ആ എഴുത്തിൻ്റെ ജീവിതമൂല്യം എന്ന് പറയുന്നത് ഒരു കണികയെങ്കിലും ഒരു കണിക കാലത്തിൻ്റെ
താളിൽ ബാക്കി ശേഷിപ്പായി നിറഞ്ഞ് നിറവാർന്ന് നിൽക്കുമെന്നുള്ളതാണ് യഥാർത്ഥം. 1989 മുട്ടത്ത് വർക്കി മരിക്കുന്നത്. മരണാനന്തരം അദ്ദേഹത്തിൻ്റെ ഉറ്റവരും അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവരും ചേർന്നാണ് മുട്ടത്ത് വർക്കി ഫൗണ്ടേഷൻ സ്ഥാപിതമാക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുഖ്യമായ ഒരു ദൗത്യമായി അവർ ഏറ്റെടുത്തിട്ടുള്ളത് വർഷാവർഷം സമസ്ത സമഗ്ര സംഭാവനകളുടെ പേരിൽ മലയാള സംസ്കൃതിയെ ധന്യമാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രതിഭാ സാന്നിധ്യത്തെ മുട്ടത്ത് വർക്കി ഫൗണ്ടേഷൻ്റെ പുരസ്കാരം നൽകി ആദരിക്കുക എന്ന ഒരു വലിയ കർമ്മമാണ്. ആ സരണിയിൽ അംഗീകാരത്തിൻ്റെ മുദ്രകൾ ചാർത്തി അവർ ആദരിച്ചിട്ടുള്ളവരുടെ ഒരു നിര പരിശോധിച്ചാൽ തന്നെ മുട്ടത്ത് വർക്കിയുടെ ആത്മാവിലെ സാഹിത്യത്തോടുള്ള സഗൗരവമായ സമർപ്പണത്തിൻ്റെയും ആദരവിൻ്റെയും ആ സാഹിത്യത്തിൻ്റെ ഉന്നത മൂല്യങ്ങളോട് അദ്ദേഹം മനസ്സുകൊണ്ട് ആത്മാവ് കൊണ്ട് നടത്തിപ്പോകുന്ന ആത്മീയമായ വേഴ്ചയുടെയും ഒരു പ്രതീകാത്മക വ്യംഗ്യം നമുക്ക് ആ നിരയിൽ നിന്ന് കണ്ടെടുക്കുവാൻ കഴിയുന്നു, വായിച്ചെടുക്കുവാൻ കഴിയുന്നു. ഒ വി വിജയനാണ് ആദ്യത്തെ പുരസ്കാരം നേടുന്നത്. തുടർന്ന് എം ടി വാസുദേവൻ നായർ, മാധവിക്കുട്ടിയുടെ കാര്യം നേരത്തെ പറഞ്ഞു, പിന്നീട് ആനന്ദ്, എൻ പി മുഹമ്മദ്, വൈക്കം മുഹമ്മദ് ബഷീർ, കോവിലൻ, കാക്കനാടൻ, വി കെ എൻ, മുകുന്ദൻ, പൊൻകുന്നം വർക്കി, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, സി രാധാകൃഷ്ണൻ, സേതു, സക്കറിയ, ടി പത്മനാഭൻ, സാറ ജോസഫ്, എം സുകുമാരൻ, പി വത്സല, എൻ എസ് മാധവൻ, ആ നിരയങ്ങനെ നീളുകയാണ്. വൈവിധ്യമാർന്ന എഴുത്ത് രീതികളുടെ പ്രതീകാത്മകമായ സാന്നിധ്യങ്ങൾക്ക് ഒരു കാലഘട്ടത്തെ തങ്ങളുടെ എഴുത്ത് വഴികൊണ്ട് പോഷിപ്പിക്കുകയും സമ്പന്നമാക്കുകയും അലങ്കരിക്കുകയും ചെയ്ത പ്രതിഭാ സാന്നിധ്യങ്ങളെ ആദരിക്കുക വഴി മുമ്പേ സൂചിപ്പിച്ചതുപോലെ മുട്ടത്ത് വർക്കിയുടെ ആത്മാവ് അഭിനമിക്കുമായിരുന്ന ഒരു പാതയിൽ താൻ ഏറ്റെടുത്ത് നിവർത്തിച്ച തൻ്റെ എഴുത്ത് രീതികൾ വ്യത്യസ്തമായിരിക്കുകയും മനസ്സുകൊണ്ട് താൻ ആരാധിച്ചിരുന്ന ആദരിച്ചിരുന്ന എഴുത്ത് രീതികളുടെ ഉയർന്ന മൂല്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ആദരവിനെ അക്ഷരാർത്ഥത്തിൽ സ്വാംശീകരിച്ചുകൊണ്ടാണ് മുട്ടത്ത് വർക്കി ഫൗണ്ടേഷൻ ഈ പുരസ്കാരങ്ങൾ നൽകി പോന്നിട്ടുള്ളതെന്നത് ഈ നിര തന്നെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ദീപിക പത്രത്തിൻ്റെ എഡിറ്ററായിരിക്കുമ്പോൾ മുട്ടത്ത് വർക്കി ആ പത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ വളരെ രസാവഹങ്ങളാണ്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ദിനപത്രം ഏതെന്ന ചോദ്യത്തിന് ദീപിക എന്നാണ് കാലം നൽകുന്ന ഉത്തരം. ചാവറ കുര്യാക്കോസ് ഏലിയ സ്ഥാപിച്ച ഒരു സഭയുടെ തുടർച്ചയിൽ അദ്ദേഹം വിഭാവനം ചെയ്ത ഒരു മാധ്യമ സങ്കല്പത്തിന് സങ്കല്പത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വരാപ്പുഴയിലും കുനമ്മാവിലുമായി ആരംഭിച്ച ഒരു സത്യനാഥ കാഹളം എന്ന പ്രതിവാര പത്രിക, അതിനോടൊപ്പം തന്നെ മാന്നാനത്തെ ചാവറയച്ഛൻ, വിശുദ്ധ ചാവറയച്ഛൻ സ്ഥാപിച്ച അച്ചുകൂടത്തിൽ നിന്ന് അച്ചടിച്ചിറങ്ങുവാൻ ആരംഭിച്ച നസ്രാണി ദീപിക എന്ന പ്രതിവാര പത്രിക. ആ നസ്രാണി ദീപിക എന്ന പേര് ആ പ്രസിദ്ധീകരണത്തിന് നിർദ്ദേശിക്കുന്നതും നൽകുന്നതും കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. ആ നസ്രാണി ദീപിക പിന്നീട് പ്രതിദിന പതിപ്പായി പുറത്തിറങ്ങുവാൻ തുടങ്ങുന്നതോടുകൂടി ദിനപത്രത്തിൻ്റെ പദവിയിലേക്ക് കടന്നു വന്നു. അങ്ങനെ ദിനപത്രമായി മാറിയപ്പോൾ നസ്രാണി ദീപിക എന്ന പേര് ചുരുക്കി ദീപിക എന്നാക്കുകയും അത് കോട്ടയത്ത് നിന്ന് പ്രസാദനം ആരംഭിക്കുകയും ചെയ്തു. അതിൻ്റെ തുടർച്ച ഇന്നും അപങ്കരം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നസ്രാണി ദീപിക അപ്രകാരം ദീപികയായി മാറിയപ്പോൾ സത്യനാഥകാഹളം സത്യനാഥം മാത്രമായി പരിമിതപ്പെട്ടുകൊണ്ട് കേരള ടൈംസ് എന്ന് പറയുന്ന ദിനപത്രത്തിൻ്റെ വാരാന്ത്യ പതിപ്പായി അടുത്ത കാലം വരെ തുടർന്നു പോന്നു. ഇത്തരം ചരിത്രങ്ങൾ കുറിച്ച് വയ്ക്കുന്നതിന്, ചരിത്രങ്ങൾ മാത്രമല്ല അവയോട് ചേർന്നുള്ള തൻ്റെ സ്വകീയമായ വീക്ഷണങ്ങൾ കുറിച്ച് വയ്ക്കുന്നതിനും വർക്കി സാർ കാണിച്ചു പോന്നിട്ടുള്ള ശ്രദ്ധയും ജാഗ്രതയും ആദരാർഹമാണ്. അതോടൊപ്പം തന്നെ സാഹിത്യപരമായ പഠനങ്ങൾക്ക്, കാവ്യ വിചിന്തനങ്ങൾക്ക്, അതോടൊപ്പം തന്നെ സമകാലിക സാമൂഹ്യ പരിസ്ഥിതികളെക്കുറിച്ചുള്ള തൻ്റെ വിചാരണകൾക്ക് എല്ലാം അദ്ദേഹത്തിൻ്റെ തൂലിക അദ്ദേഹം നിർബാധം പ്രയോഗിച്ചു പോന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മനോഹരങ്ങളെന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ആരാധിക്കുന്ന മഹാകവികളുടെ ശ്രേണിയിലേക്ക് അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നു എന്ന് വരരുത്. കാവ്യഭംഗിയുള്ള ഗദ്യഭാഷയിൽ കഥകൾ എഴുതുവാൻ കഴിവുള്ള ഒരാളുടെ മനസ്സിലെ കവി സാന്നിധ്യം അദ്ദേഹം എഴുതിയ കവിതകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
കവിയായിരുന്ന കഥാകാരൻ, കഥാകാരനായിരുന്ന സാമൂഹ്യ വിചാരകൻ, സാമൂഹ്യ വിചാരകനായിരുന്ന കാഴ്ചക്കാരൻ, കാഴ്ച ദൃശ്യങ്ങളെ അത്രയും ഭാവനയുടെ ഒരു വിധാനത്തിലൂടെ അക്ഷര ചാർത്തുകളായി നമുക്ക് പകുത്തു തന്ന ഒരു സ്വപ്ന സഞ്ചാരി. സ്വപ്നങ്ങൾ വിളയിച്ച്, സ്വപ്നങ്ങൾ വിളമ്പി, സ്വപ്നങ്ങളിൽ അഭൗമം എന്നുപോലും മോഹിപ്പിക്കാവുന്ന രീതിയിൽ നിറതുളുമ്പി നിൽക്കുന്ന ചമൽക്കാര ഭംഗികളെ നിവേശിപ്പിച്ച് അതിനിടയിലൂടെ ഒരു ജീവിതത്തിൻ്റെ ഇത്തിരി കണ്ണീരും ഇത്തിരി പുഞ്ചിരിയും ഇത്തിരി അസ്വാസ്ഥയും ഇത്തിരി നൊമ്പരവും വിളക്കി ചേർത്തുകൊണ്ട് വർക്കി സാർ ഇവിടെ നിവർത്തിച്ച സാഹിത്യ സബരിയ എന്ന് പറയുന്നത് മലയാള ഭാഷയ്ക്ക് ലഭിച്ച, മലയാള സാഹിത്യത്തിന് ലഭിച്ച അപൂർവങ്ങളിലൊന്നായ ഒരു സൗഭാഗ്യമായിരുന്നു എന്നുള്ളത് നാം ഏറ്റുപറഞ്ഞേ മതിയാക്കൂ. ഗുരുസാന്നിധ്യങ്ങളായ പൂർവസഹരികളോടൊപ്പം ചേർന്ന് നിന്ന് ഏറ്റുപറയട്ടെ, ഭാഷയുടെ ഭംഗിയിൽ, ഭാഷയ്ക്ക് മാത്രം സാധ്യതമാകുന്ന അനുഭവ സാധർമ്മ്യ സൃഷ്ടിയിൽ എവിടെയെങ്കിലും എളിയവനായ എനിക്ക് വിരുദുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ജീവിതത്തിൽ ഒരിക്കലും മുഖാമുഖം കണ്ടിട്ടില്ലാത്ത, എഴുത്ത് വഴിയിലൂടെ മാത്രം എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഈ വലിയ എഴുത്തുകാരൻ്റെ എഴുത്ത് ഭംഗിയുടെ സ്വപ്ന ലോകത്തോട് ഞാനും കടപ്പെട്ടിരിക്കുന്നു.